പൂത്തോട്ട കമ്പിവേലിക്കകത്തിനു സമീപം വേമ്പനാട്ട് കായലിൽ വെള്ളം കറുത്ത നിറത്തിൽ ഒഴുകുന്നതായി പരിസരവാസികളുടെ പരാതി ജലമലിനീകരണം രൂക്ഷമാകുന്നതോടെ മത്സ്യബന്ധനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം കറുത്ത കാപ്പി നിറത്തിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് പരിസരവാസികൾ പറയുന്നു വേമ്പനാട്ടുകായൽ മലിനീകരണത്തിന്റെ മൂർധന്യ അവസ്ഥയിലാണെന്ന നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള നടപടി അധികൃതർ അടിയന്തിരമായി സ്വീകരിക്കണമെന്ന നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ വേമ്പനാട്ടുകായലിൻ്റെ അതിജീവനത്തെക്കുറിച്ച് ഞങ്ങളെല്ലാവരും വളരെ ആശങ്കാകുലരാണ് വേമ്പനാട്ടുകായലിലേക്ക് ഏതെല്ലാം തരത്തിലാണ് മലിനീകരണം നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ വയ്യ അത്രയ്ക്ക് ഭീകര അവസ്ഥയിലാണ് വെള്ളം മലിനീകരണം മാത്രമല്ല വർഷങ്ങൾക്ക് മുൻപ് അതായത് നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരാൾ മരിച്ചുപോയി മരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബോഡി തപ്പാൻ വേണ്ടിയിട്ട് മുങ്ങൽ വിദഗ്ധരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുങ്ങൽ വിദഗ്ധരെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഈ വേമനാട്ടുകയിലേക്ക് ചേരുന്ന ആ വേ കായൽ മുഖത്താണ് ഈ മുങ്ങിക്കൊണ്ടിരുന്നത് ഈ പൊങ്ങി വരുന്നവരെല്ലാം പറഞ്ഞിരുന്നൊരു കാര്യം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സാർ ഇതിൻ്റെ അടിവശം മുഴുവൻ പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് ഇങ്ങനെ അടുങ്ങി കിടക്കുകയാണ് അതായത് മത്സ്യങ്ങൾക്കോ കക്കകൾക്കോ ഇതൊന്നും അതിജീവിക്കാനായിട്ട് മുട്ടയിടാനായിട്ട് സ്ഥലമില്ല അത്രമാത്രം പാക്ഡായിട്ടുള്ള പ്ലാസ്റ്റിക് മലിനീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മഴയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴയിൽ നിന്നെല്ലാം ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു അതായത് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൂവ് വിതർ ദൂരെ നോക്കുമ്പോഴത്തേക്കും ഇടതടവില്ലാതെ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഇതെല്ലാം ഈ വേമ്പനാട് കായലിൽ ചെന്നിട്ടാണ് അടിയുന്നത് അവിടുന്ന് അഴിമുഖത്തേക്കൊക്കെ പോവുമായിരിക്കാം അത് നമുക്കറിയാൻ പറ്റില്ല വേമ്പനാട്ടുകായലിൽ നിൽക്കുന്ന അവിടെ പിന്നെ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന കക്ക തൊഴിലാളികൾ ഇങ്ങനെയുള്ളവരോടൊക്കെ ചോദിച്ചാലറിയാം അവരെല്ലാം മുങ്ങി ഇപ്പോൾ കക്ക ഒരു ഒരു പാത്രം കക്ക കിട്ടുവാണെങ്കിൽ രണ്ട് പാത്രം പ്ലാസ്റ്റിക്കും കൂടെ അതിൽ നിന്നെടുത്ത് കളഞ്ഞിട്ടാണ് ഇവർക്ക് കക്ക കൊടുക്കാൻ പറ്റുന്നത് അത്ര ഭീകരമാണ് വേവനാട്ടുകായൽ വേമനാട്ടുകായൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യം ഇപ്പോൾ അതിൻ്റെ ഒരു ഒരു ആയിരം ഇരട്ടി ആയിട്ടുണ്ടാവും ആയിരം ഇരട്ടി അതുകൊണ്ട് അധികൃതർ അതി ശ്രദ്ധയോടുകൂടി അതീവ ജാഗ്രതയോടുകൂടി ഇതിനകത്ത് ഇടപെട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ കായൽ മരിക്കും ഇതോടുകൂടി നമ്മളുടെ ആവാസ വ്യവസ്ഥ മുഴുവൻ താറുമാറാകുകയാണ് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കാതെ പോകും കായലുമായിട്ട് ബന്ധപ്പെട്ടും കായലുമായിട്ട് ജീവി അതുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അത് കൂടാണ്ട് നമുക്കറിയാമല്ലോ നമ്മളുടെയൊക്കെ ചെറുപ്പത്തിലേക്ക് ഈ കായലിലൊക്കെ ആളുകൾ ഇറങ്ങുമായിരുന്നു ഇപ്പോൾ ഇറങ്ങിയ ചൊറിച്ചിലും ഇല്ലാത്ത രോഗങ്ങൾ മുഴുവൻ ഉണ്ടാകും വേമ്പനാട്ട് കായലൊക്കെ ഞങ്ങൾ കുളിച്ചു അല്ല ആ സമയത്തൊക്കെ ഇപ്പോൾ കുളിക്കണത് പോയിട്ട് അങ്ങനത്തെ ഇറങ്ങാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ ഉദ്യോഗസ്ഥർ ഇതിനെതിരായിട്ട് ഇതിൻ്റെ തെളിവെടുപ്പ് നടത്തുകയും അതിനെതിരായിട്ടുള്ള നിയമങ്ങൾ കർശനമാക്കുകയും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വേമ്പനാട്ട് കായലുണ്ടാവില്ല വേമ്പനാട്ട് കായലിലെ മത്സ്യസമ്പത്തുകൾ മുഴുവൻ നശിക്കും ലോകത്തെങ്ങും കിട്ടുകയാല്ലാത്ത ഒരുപാട് തരം മത്സ്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതെല്ലാം നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ് അധികൃതരെ എത്രയും വേഗം ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുക അല്ലാണ്ട് എന്തു ചെയ്യാൻ പറ്റും